ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നമുക്കപ്പോൾ ഒന്നൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയാലോ. ഞാൻ ഇതിനു മുമ്പ് ഒരു ചെമ്മീൻ റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ ടേസ്റ്റും രുചികരവുമായ ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭ്യമാകും. വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു വാളം ചുവന്നുള്ളി, ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കുക. നന്നായി വഴുന്നു അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായ വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ എരിവിനുള്ള വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാനത് ഇടാൻ മറന്നത് കൊണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചോമ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി കിടന്നൊന്ന് വഴന്ന് വരണം. ഈ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. നന്നായി ചൂടാറി വന്നതിന് ശേഷം ഇത് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ നേരത്ത് നമുക്കിതിൻ്റെ ഞെട്ട് കളഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് കളഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അന്നേരം കളഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വരക്കാൻ നേരത്തെ ഞെട്ടെല്ലാം കളയുകയാണ്. ഇനിയിപ്പോൾ അതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇവിടെ ചെമ്മീൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പൊരിച്ചെടുത്ത ചെമ്മീനെല്ലാം നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽട്ടായി വരണം. നെയ്യ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിൽ നിന്നും കുറച്ച് എടുത്താൽ മതി. കാരണം നമ്മൾ എത്രയോണം ചെമ്മീൻ എടുത്തേക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തത്. അപ്പോൾ അതിനാവശ്യമായ അരപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലൊന്നും പിടിക്കരുത്, നമ്മുടെ നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ അരപ്പും പുളിവെള്ളവും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിവെള്ളവും അതുപോലെ തന്നെ അരപ്പും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ 1/2 സ്പൂൺ പഞ്ചസാര, ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതുകൂടി യോജിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിക്കായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും ഗ്രേവിയും എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫായിരിക്കുക. ബൈ.